ഇവര് ജനിക്കുന്നതിനു മുമ്പേ എന്തോ തീരുമാനിച്ചു വെച്ച പോലെ എന്റെ ഈശ്വര മനുഷ്യന് ഒരു സ്വസ്ഥതയും തരില്ലേ ടാ സ്വസ്ഥത വേണമെങ്കിൽ വീട്ടിൽ പോണം ഇത് ഡിസ്ചാർജ് ചെയ്തിട്ട് ആശുപത്രി തന്നെ കഴിയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണാ ഇതിപ്പോ നീയും പോലും എന്നെ വിടില്ല എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ നീ ഇപ്പൊ ചെയ്യേണ്ടതേ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പോയി ആ പോറ്റി ഹോട്ടലിൽ നിന്ന് എനിക്കും എന്റെ ഭാര്യയ്ക്ക് 8 ഇല്ലിന് 2 കാപ്പിയും മേടിച്ചോ വേണേ നിനക്കും നിന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും മേടിച്ചോ പോയി മേടിച്ചോടാ പാവം വേഗമാ കുട്ടനെ കാണാൻ കൊതിയാവുന്നു മാളവിക്ക് പതുക്കെ എനിക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ അയ്യോ ചതിച്ചു അമ്മ വരുന്നു കൂടച്ഛനും ആരുടമ്മ ആരുടെ എന്റെ അമ്മയും എന്റെ അച്ഛനും അല്ലാതെ നിന്റെ അമ്മയും നിന്റെ അച്ഛനും വരുന്നതിന് ഞാൻ എന്തിനാടാ പേടിക്കുന്നത് പുല്ലേ വാവോ ചക്രമത്ത് വാവോ എന്റെ പഞ്ചാര കുട്ടനല്ലേ അമ്മ എടുക്കണ്ടെട്ടോന്ന് എടുക്കരുന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കണ്ടോടാ എന്റെ കുഞ്ഞ് കരച്ചിൽ നിർത്തിയത് കണ്ടോ അത് പിന്നെ ആരായാലും നിർത്തി പോവും എന്താ പറഞ്ഞത് ദേഷ്യപ്പെടല്ലേ ദേഷ്യപ്പെടുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അമ്മയ്ക്കിപ്പോ എങ്ങനുണ്ട് കുറവുണ്ടോ എനിക്കിപ്പോ ഒന്നുമില്ല പിന്നെ മനസ്സൊലക്കരുതെന്ന് മാത്രം പറഞ്ഞു അതിപ്പോ ഒലയാൻ വേണ്ടി എന്തിരിക്കുന്നു അതുകൊണ്ട് വീട്ടിൽ പോയി വിശ്രമിച്ചോളാൻ പറഞ്ഞു അമ്മയെ ഡിസ്ചാർജ് ചെയ്തോ കഷ്ടമായി പോയി അതെന്താടാ അല്ല അംബികയെ കൂടെ ഡിസ്ചാർജ് ചെയ്യാൻ ഞാൻ ഡോക്ടറോട് ചോദിച്ചതാ സമ്മതിച്ചില്ല അല്ലെങ്കിൽ നമുക്ക് ഒന്നിച്ചു പോവായിരുന്നു അല്ലേ ഏത് ഡോക്ടറാ സമ്മതിക്കാത്തത് അംബികയെ ഡിസ്ചാർജ് ചെയ്തു ഞാൻ ബില്ലു അടച്ചു എപ്പോ കണക്കിന് ഇന്നലെ പോകായിരുന്നു എന്നാ ഡോക്ടർ പറഞ്ഞത് അമ്മേ എങ്കി ഇവളെയും കുട്ടിയും ഞാൻ തന്നെ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കിയേക്കാം അയ്യോ അവളുടെ വീട്ടിലേക്കല്ല മോനെ നമ്മുടെ വീട്ടിലേക്കാ കൂട്ടിക്കൊണ്ടു പോന്നെ അയ്യോ അതിന് ഇവളുടെ വീട്ടുകാർ സമ്മതിക്കില്ല പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നപ്പോ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞത് അവര് സമ്മതിച്ചതാ ഇതിപ്പോ പ്രസവം കഴിഞ്ഞിട്ട് അവര് സമ്മതിക്കില്ല ഇന്നലെ അവര് വന്നപ്പോ എല്ലാം ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചതാ അല്ലേ അമ്പികേ അതെ അതെ ഓഹോ എങ്കി ശരി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാനും ഇവളും കൂടി വൈകുന്നേരം എത്തിയേക്കാം എന്തിന് ദേ നിന്റെ അച്ഛൻ വിചാരിച്ച ഇപ്പൊ പാക്ക് ചെയ്യാനുള്ളതേ ഉള്ളു ഒന്ന് പാക്ക് ചെയ്താട്ടെ കാറ് 2 പ്രാവശ്യം ഓടിക്കുന്ന എന്തിനാ ഒറ്റയടിക്ക് അങ്ങ് പോകാവല്ലോ അല്ലേ പപ്പാ അതെ അമ്മേ കുഞ്ഞിനെ അങ്ങോട്ട് കിടത്ത് കുഞ്ഞിനെ എന്തിനാ ഇനിയും കിടത്തുന്നത് അല്ലയോ കുട്ടാ പാക്ക് ചെയ്യണ്ടേ കുഞ്ഞിനെ പാക്ക് ചെയ്യേ അല്ല ഉടുപ്പിടിക്കണ്ടേ അവൻ ഉടുപ്പും തൊപ്പി ഒന്നും വേണ്ട അവൻ അമ്മൂമ്മയുടെ കയ്യിലിരുന്നോളൂ ഇല്ലയോ കുട്ടാ അമ്മൂമ്മയുടെ പൊന്നാക്കളെ ഒരു 5 മിനിറ്റ് കൂടി നീ ഒന്ന് വാടാ വാ മോളെ പോകാം വരേ വാ വരേ ബാലു പപ്പാ ഓ എന്തോ നാടാ ചരിത്ര നാടകം പോലെ ഒന്നും മിണ്ടാതിരിക്കേ നീ വന്ന് വണ്ടി കയറടാ എന്താ ചെയ്യ പോയി എന്റെ കുഞ്ഞിനെ എടുത്തിട്ട് വാടാ ഇതിനെങ്ങോട്ട് കൊണ്ടു എന്താ എന്ത് പറ്റിയ എന്ത് പറയാനാ അമിതമായി സന്തോഷിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്ന ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ കേക്കണ്ടേ സാരമില്ല ഗുളിക കഴിച്ചില്ലേ ഇപ്പൊ മാറും അല്ല ഇതേത് കുഞ്ഞാ ഇത് പപ്പന്റെ കുഞ്ഞാ അമ്മയെ കാണിക്കാൻ ഞാൻ ആശുപത്രി വെച്ച് കണ്ടതല്ലേടാ തന്നെയല്ല നീ കുഞ്ഞിനെ ഒന്നും എടുക്കണ്ട അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കടാ ഇവക്കാണെ പെങ്കുഞ്ഞുങ്ങളെ കണ്ട അപ്പൊ അസുഖം വരും
അയ്യോ, കുഞ്ഞു മാറിപ്പോയി. ഇത് ബാലുവിന്റെ കുഞ്ഞു തന്നെയാ. ഒച്ച വെക്കരുത്, ആകെ കുഴപ്പവും. ഞാനെല്ലാം പറയാം. പപ്പ, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അമ്മയുടെ കോഴ്സ് കഴിയുന്നവരെങ്കിലും. നിന്റെ അമ്മയെ എൽഎൽബിക്ക് പഠിക്കാനാ കോഴ്സ് കഴിയാ? അമ്മയുടെ മരുന്നിന്റെ കോഴ്സ് കഴിയുന്നവരെ ഈ അവസ്ഥയിൽ അമ്മയോട് ഇതൊക്കെ എങ്ങനെയാ പറയാ? അതുമല്ല, അമ്മയ്ക്കിപ്പോ ഒരുപാട് മാറ്റം ഉണ്ടടാ. എന്തു പറഞ്ഞാലും ചീത്ത വിളിക്കുകയും ദേഷ്യപ്പെടുകയും ചെയ്യുന്ന അമ്മയല്ല ഇപ്പോ. മനസ്സ് നിറച്ച സ്നേഹ, വാക്കുകളിലൊക്കെ വാത്സല്യം. സത്യം പറഞ്ഞ നഷ്ടപ്പെട്ടു പോയ അമ്മയെ തിരിച്ചു കിട്ടിയ പോലെയാണ് എനിക്കിപ്പോ. ഞാൻ പറഞ്ഞു വന്നത്, കുറച്ചു ദിവസം നിന്റെ കുഞ്ഞ് അവിടെയും എന്റെ കുഞ്ഞ് ഇവിടെയും വളരട്ടെ. ഹേമേ പ്ലീസ്, കുഞ്ഞിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവനെ ഞങ്ങൾ പൊന്നു പോലെ നോക്കിക്കോളാം. എതിരൊന്നും പറയരുത് പ്ലീസ്. നമ്മുടെ കല്യാണം നടത്തി തന്നു ബാലുവ എന്ന് വെച്ച് ലോകത്ത് എവിടെയെങ്കിലും ഉള്ള കാര്യമാണ് ഇപ്പോഴും പറഞ്ഞത്. ഇതിന് ഞാൻ സമ്മതിക്കില്ല.